അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ 2023-24 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി ബജറ്റ് അവതരണം നടത്തി. 73,20,67,560 രൂപ വരവും 73,17,685 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ 2023-24 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു ബജറ്റ് അവതരണം നടന്നത്. 73,20,67,560 രൂപ വരവും 73,17,685 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി ബജറ്റ് അവതരണം നടത്തി. പഞ്ചായത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശത്തെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് വികസനം നടപ്പിലാക്കണമെന്നാണ് ഈ ഭരണസമിതിയുടെ നയം. തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും പരിചരണം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പഞ്ചായത്തുകളുമായി ചേർന്ന് സംയുക്ത പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക, യോഗ്യരായ എല്ലാവർക്കും വാസയോഗ്യമായ ഭവനം, കുടിവെള്ള പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 360,975 രൂപയാണ് നീക്കിബാക്കി. കാർഷിക മേഖലയ്ക്കും ആരോഗ്യരംഗത്തിനും പ്രാമുഖ്യം നൽകിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ CT സ്കാൻ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് കരുത്താകുന്ന തരിശരഹിത ബ്ലോക്ക് പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, സെക്രട്ടറി പ്രവീൺ വാസു, മറ്റ് ബ്ലോക്ക് പഞ്ചായത്തംഗങ്ങൾ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.